ഇന്ന് 4 മണി വരെ ട്രിപ്പിൾ ജമ്പിൽ കോമൺവെൽത്തിലൊക്കെ ഗെയിംസിലൊക്കെ മെഡലടിച്ച ഒരൊറ്റ മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രഞ്ജിത് മഹേശ്വരി. പക്ഷേ 5 മണിയായപ്പോൾ രഞ്ജിത് മഹേശ്വരിക്ക് 2 പിൻഗാമികൾ കൂടെ വന്നു, എൽദോസും അതോടൊപ്പം തന്നെ അബ്ദുള്ളയും. എത്രത്തോളം നിങ്ങൾക്കിപ്പോൾ 2 പിൻഗാമികൾ വന്നിരിക്കുന്നു? വളരെയധികം സന്തോഷമാണ്. 2 പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഗോൾഡാണ്, അത് ഇന്ത്യയിൽ തന്നെ ഒരു ട്രിപ്പിൾ ജമ്പർ ആദ്യമായിട്ടാണ് ഗോൾഡ് വരുന്നത്, അത് വളരെ സന്തോഷമാണ്. അതുപോലെ അബ്ദുള്ള ചെയ്തിരിക്കുന്നത് സിൽവർ മെഡൽ, എനിക്ക് കിട്ടിയത് ബ്രോൺസ് മെഡലാണ്. അപ്പം ഒരു എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ഞാനൊരു ബ്രോൺസ് നേടി, അതിൽ നിന്നും അവരത് സിൽവർ ഗോൾഡിലോട്ട് എത്തിച്ചു, ആ നിലവാരത്തിലോട്ട് അവർ പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയും എത്രയും ഇതിലും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് അവർ ചെയ്യണം, അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അവർ ഈ മെഡൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ ഞാനിവിടെ പാലക്കാടുണ്ട്, കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ട്, നാഷണൽ ജാവലിൻ ഡേ കോമ്പറ്റീഷൻ. അപ്പോൾ ആ ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് സ്പോർട്സ് ഈസ് മൈ ലൈഫിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഉണ്ട്. അപ്പം ഈ ഒരു ദിവസം, ഈ ഒരു നാഷണൽ ജാവലിൻ ഡേ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്ന അതേ ദിവസം നമുക്ക് പോഡിയത്തിൽ 2 ഇന്ത്യക്കാർ നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ടുപേരും 17 മീറ്റർ മറികടന്നു എന്നുള്ള ഒരു കൗതുകവും അല്ലെങ്കിൽ ഒരു വളരെ ഒരു നേട്ടം കൂടെയുണ്ട്. തീർച്ചയായിട്ടും രണ്ടുപേരും 17 മീറ്റർ മറികടന്നത് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ആസ് എ ട്രിപ്പിൾ ജമ്പറായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് മൂന്ന് സ്റ്റാർട്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ തേർഡ് വന്നിട്ട് നമ്മളെ ഇന്ത്യൻ അത്ലറ്റ്സ് വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഏതോ ഒരു നിർഭാഗ്യം കൊണ്ട് പ്രവീണിന് മെഡൽ വരാൻ സാധിച്ചില്ല. എങ്കിലും 4ാം സ്ഥാനം ഉള്ളതും കോമൺവെൽത്ത് ഗെയിംസിലെ 4ാം സ്ഥാനവും ചെറിയ ഒരു അച്ചീവ്മെൻറ്റ്സ് അല്ല, അതും അഭിമാനകരമായ ഒരു പ്രകടനം തന്നെയാണ്. സാധാരണ നമ്മുടെ നാഷണൽ ലെവലൊക്കെ മത്സരം നടക്കുമ്പോൾ പ്രവീൺ 1ാമത് വരിക, അബ്ദുള്ള 2ാമത് വരിക, പലപ്പോഴൊക്കെ എൽദോസ് 3ാമതൊക്കെ വരുന്നതാണ് ഒരു സാഹചര്യം. പക്ഷേ ഒരു മേജർ കോമ്പറ്റീഷൻ വന്നപ്പോൾ നേരെ മാറി, അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് ആക്ച്വലി ഇവർ പറഞ്ഞ ഇവർ 3 പേരും ഒരേ നിലവാരത്തിൽ നിൽക്കുന്ന 3 ജമ്പേഴ്സാണ്. അത് ആരുടെ ആ ഒരു ഡിപ്പെൻഡ് ഓൺ എ ഡേ ആണ്. ഇന്ന് ഭാഗ്യം എൽദോസിൻ്റെ കൂട്ടത്തിലും ആയിരുന്നു. അപ്പം ഇവർ ഒരേ റേഞ്ചിലുള്ള ആൾക്കാരാണ്, എപ്പോൾ വേണമെങ്കിലും ഇവർ ഫസ്റ്റും സെക്കൻഡും തേർഡും മാറി മാറി ചെയ്യാൻ പറ്റുന്നത്. പ്രവീൺ ചെയ്തിരിക്കുന്ന 16.89 ചെയ്തിരിക്കുന്ന 15 സെൻറ്റിമീറ്റർ പുറകിൽ നിന്നാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 17.04, 17.03, 17.02 വരും. അപ്പം അത് ഓരോരുത്തരുടെ ദിവസമാണ്. പക്ഷേ ഇന്ന് ഇവരുടെ കൂട്ടത്തിൽ ഭാഗ്യം, എല്ലാവരുടെയും പ്രാർത്ഥനയും ഭാഗ്യം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. മലയാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചാടിയിട്ടാണ് സ്വർണം വാങ്ങുന്നത് അല്ലെങ്കിൽ മെഡലുകളൊക്കെ വാങ്ങുന്നത്. അങ്ങനെ ഒരു ശരിക്കും ഈ ചാട്ടത്തിലൊക്കെ മലയാളികൾ അവരുടെ കുത്തക കൊണ്ടുവരുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അത് ഒരു ഇപ്പം എൻ്റെ ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് മുതൽ പറയുവാണെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ആയിരുന്നു കുത്തകയായിരുന്നു ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും. ടി സി യോനാൻ സാറും സുരേഷ് ബാബു സാറും കൊണ്ടുവന്ന ഒരു മെഡൽ, ഞാനത് ട്രിപ്പിൾ ജമ്പിൽ കാത്തു സൂക്ഷിച്ചു. ലോങ് ജമ്പിൽ വന്നിട്ട് ജി ശ്യാംകുമാർ, സജീവൻ, അങ്ങനെ പല ജമ്പേഴ്സ്, വിൽസൺ സാറ് അങ്ങനെ പല ജമ്പേഴ്സും ഉണ്ട്. അതിനുശേഷം കെ ജെ ക്ലിൻ്റൺ, ആർ രാജേഷ്, അങ്ങനെ ഒരു നില, കെ ഷാനി, അങ്ങനെ തുടങ്ങുന്ന ഒരു നല്ല ഒരു കൂട്ടം ജമ്പേഴ്സ് ഉണ്ടായിരുന്നു. ട്രിപ്പിൾ ജമ്പിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് നാഷണൽസിൽ മെഡൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആ ഒരു സ്റ്റേജിന് ശേഷം ഇപ്പോൾ ശ്രീശങ്കറാണ്, അനീസുമാണ് ലോങ് ജമ്പിൽ ഇന്ത്യക്ക് നമുക്ക് കേരളത്തിന് വേണ്ടി മെഡൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് മുൻകാലത്തിലേ വന്ന് പറയാം, നമ്മുടെ തലമുറ അതായത് എൻ്റെ തലമുറകൾക്ക് മുന്നേ വന്നിട്ട് ഈ ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും നമ്മുടെ തന്നെ ഇതായത് ഒരു ഷോർട്ട് പീരീഡിൽ നമ്മുടെ അത് കൈവിട്ട് പോയി. ഇപ്പം നമ്മുടെ കുട്ടികൾ അത് തിരിച്ച് ആ ആധിപത്യം തുടരുന്നു, അതിൽ വളരെ സന്തോഷമുണ്ട്. സുപ്രഭാതത്തിൽ ചാടിയെടുത്ത മെഡലുകളല്ല, നീണ്ടകാലത്തെ ഒരു പാരമ്പര്യം കൂടെ കേരളത്തിനുണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്ന പുതുതലമുറയിലെ താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കൂടെ അർഹിക്കുകയാണ് രഞ്ജിത് മഹേശ്വരി. പാലക്കാട് നിന്നും സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.